മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവമായി വിശേഷിപ്പിച്ച ഫ്ലക്സ് ബോർഡ്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാണ എന്റെ പൊന്നു മക്കളെ. ശരണം ശരണം കണാര, കണാര ശരണം ശരണം കണാര, മൂഷിക മുഖനെ ശരണം കണാര. പിണറായി വിജയനെ ദൈവമായി ചിത്രീകരിച്ചുകൊണ്ട് സ്ഥാപിച്ച ബോർഡാണിത്. ആഫ്രിക്കയിലെ ദൈവമെന്നാ തോന്നുന്നു. വളാഞ്ചേരി പച്ചിരിയിലെ വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിലാണ് ആ ബോർഡ് സ്ഥാപിച്ചത്. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. ആ അതാണിപ്പൊ സംശയം. അതെ, ഞാനിപ്പൊ എങ്ങനെയാ സ്വാമി ആയതെന്നല്ലേ. മഹാവിഷ്ണു, പരമശിവൻ, ബ്രഹ്മാവ്, ഇവരെ മൂന്നാളും കൂടി അങ്ങനെ വന്ന് നിൽക്ക. ഞാൻ ചോദിച്ചല്ല അങ്ങ് എന്തെങ്കിലും മൂന്നാളും കൂടി ഇങ്ങോട്ട് പോന്നത്. ആ അപ്പം ഇവര് പറയാ, ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ കേരളം അനുഭവിക്കുന്നേ. അങ്ങനെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കില് ഞങ്ങള് മൂന്നാളും കൂടി കൂട്ടിയിട്ട് ഇനി അങ്ങോട്ട് കൂടൂല. അതിനോണ്ട് കേരളത്തിന്റെ ദേശീയ ദൈവം ഇയ്യൻ ഞങ്ങട്ടാവണം. മൂഷിക മുഖനെ ശരണം കണാര, വരാഹ മുഖനെ ശരണം കണാര, കണാര ശരണം ശരണം കണാര. ആരാണ് ദൈവം എന്ന് നിങ്ങൾ ചോദിച്ചു. അന്നം തരുന്നവരാണ് എന്ന് ജനം പറഞ്ഞു. കേരളത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാണ് പിണറായി വിജയന്റെ ചിത്രമടക്കമുള്ള ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. തുടർന്ന് പ്രതിഷേധമുണ്ടായതോടെ ബോർഡ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില ഇവിടെ നിരീശ്വരവാദികൾ ആരൊക്കെയോ കേറി ഇറങ്ങിണ്ടെന്നല്ല എനിക്ക് മനസ്സിലായിണ്ട്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് ഈ ബോർഡ് സ്ഥാപിച്ചത് CPM പ്രാദേശിക CPM പ്രവർത്തകരാണെന്നാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കെ എല്ലാം കൈവിട്ടു പോവല്ലേ. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എങ്ങോട്ടെങ്കിലും ദൂരെ ഒരു വെക്കേഷന് പോയാലോ? ഹെലികോപ്റ്റർ റെഡിയാക്കാം.